ഹല്ലേലൂയ. കഥാവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന ആ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് അവൻ്റെ ഹൃദയത്തിലെ ഉത്കണ്ഠകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. കുടുംബജീവിതമാണെങ്കിൽ അതിൻ്റെതായ മക്കളെ ഓർത്തുള്ള അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളുടെ ഉത്കണ്ഠകൾ, സാമ്പത്തിക വരുമാനത്തിൻ്റെ കാര്യങ്ങൾ അല്ലെ, കൃഷി അല്ലെ ബിസിനസ്സിലെ ഉത്കണ്ഠകൾ, സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങൾ അല്ലെ രോഗങ്ങൾ, ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ചുറ്റും മക്കളെ ഓർത്തുള്ള ഉത്കണ്ഠ. ഇപ്പോൾ ഈ സമയത്താണെങ്കിൽ വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരോർത്ത് അവർക്ക് വൈറസ് ബാധിക്കുമോ, രോഗികളായിത്തീരുമോ, എങ്ങനെയൊക്കെ ആയിത്തീരുമോ, ഒത്തിരി വിഷമം. അങ്ങനെ ഉത്കണ്ഠകൾ നമ്മളെ ഒത്തിരിയേറെ കീഴ്പ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഉത്കണ്ഠാവലരാകുന്നത്, എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവല്ലേ, നമ്മൾ എന്തിനാണ് ഇത്രമാത്രം ആകുലപ്പെടുന്നത്, എന്തിനാണ് ഇത്രമാത്രം ഭാരപ്പെടുന്നത്. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ നല്ല ദൈവം നിന്റെ കാര്യങ്ങളിൽ ഒത്തിരിയേറെ ശ്രദ്ധാലുവാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 30 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. നിങ്ങളുടെ തലയിലെ ഓരോ മുടി ഇഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ ഗർഭമാത്രത്തിൽ രൂപമെടുക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ കണ്ട് അറിഞ്ഞ് നിന്നെ വിശുദ്ധീകരിച്ച ദൈവം നിന്റെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണിയിട്ടുണ്ട്. തലയിലെ ഒരു മുടിയിഴ പൊഴിഞ്ഞു പോയാൽ അത് ദൈവത്തിനറിയാം എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിന്റെ കാര്യത്തിൽ ദൈവം ശ്രദ്ധയോടെ നിന്നെ നോക്കുന്നുണ്ട്. നിന്റെ കാര്യത്തിൽ ദൈവം കരുണയോടെ നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഒരു മുടിയിഴ പൊഴിഞ്ഞാൽ അത് കർത്താവിനറിയാം. നിന്റെ ഹൃദയത്തിലെ സങ്കടങ്ങളും ഭാരങ്ങളും വേദനകളും വിഷമതകളും നിന്റെ രോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും സാമ്പത്തിക വിഷമങ്ങളും മക്കളെ ഓർത്ത് ഉത്കണ്ഠകളും വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഭാരം എല്ലാം കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്. നിന്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എപ്പോഴുമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കാത്തു നിൽക്കുന്നൊരു ദൈവം, നിനക്ക് വേണ്ടി അടഞ്ഞ വഴികൾ തുറന്ന് വിശാല വഴികൾ കാട്ടിത്തരാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവം, തീരാ രോഗങ്ങളും വ്യാധികളും മാറ്റി സൗഖ്യം തരാൻ കാത്തു നിൽക്കുന്ന ദൈവം, വാരിച്ച കടഭാരങ്ങൾ ഏറ്റെടുത്ത് സമർത്ഥമായി അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത്ര അധികമായിട്ട് കർത്താവായ യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. ഓരോ തലമുടി ഇഴയും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. ഹല്ലേലൂയ. പാറിപ്പറന്ന് നടക്കുന്ന കുരുവികൾ, നമ്മൾ പക്ഷികളെയൊക്കെ എന്നും കാണുന്നുണ്ട്, വ്യത്യസ്തമായ വലിപ്പത്തിലും നിറത്തിലുമുള്ള പക്ഷികൾ, പ്രത്യേകിച്ച് കുരുവി, വളരെ കുഞ്ഞ് ഒരു പക്ഷിയാണ് കുരുവി. ആ കുരുവിക്ക് കൂടൊരുക്കുന്നത്, ആ കുരുവിക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നത് ദൈവമാണ്. ആ കുരുവി വിതയ്ക്കുന്നുണ്ടോ, കൊയ്യുന്നുണ്ടോ, ശേഖരിച്ചു വെക്കുന്നുണ്ടോ? ഇല്ല, അന്നന്ന് വേണ്ടുന്നത് കുരുവിക്ക് കൊടുക്കുന്നു. ഓരോ പക്ഷികൾക്കും ജീവജാലങ്ങൾക്കെല്ലാം ദൈവം അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കുരുവിയേക്കാൾ നീ ശ്രേഷ്ഠനല്ലേ? ആ കുരുവിയെ തീറ്റിപ്പറ്റുവാനായിട്ട്
ഓരോ ദിവസവും അന്നന്ന് വേണ്ടി ആഹാരം കരുതി വെച്ചിരിക്കുന്ന നല്ലവനായ സ്നേഹവാനായ ദൈവം നിനക്ക് വേണ്ടതൊക്കെ അന്നന്ന് വേണ്ടത് കരുതി വെച്ചിട്ടുണ്ട്. നാളേക്ക് വേണ്ടത് കരുതി വെച്ചിട്ടുണ്ട്. നിനക്കത് തരും. അത്രമാത്രം ഒരു കരുതൽ നിന്നെക്കുറിച്ച് കർത്താവിന് ഉണ്ട്. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇത്രമാത്രം കരുതുന്നവനായ ഈ ദൈവം, ഇത്രമാത്രം നിന്നെ പരിപാലിക്കുന്നവനായ ശക്തനായ ഈ ദൈവം, ഈ ദൈവത്തെ നീ ഏറ്റുപറഞ്ഞാൽ ആ ദൈവവും നിന്നെ ഏറ്റുപറയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും ഏറ്റുപറയും. യേശുവിനെ ഏറ്റുപറയാൻ നിനക്ക് മടിയുണ്ടോ? ഇന്ന് പലർക്കും മടിയുണ്ട് വിശ്വാസം ഏറ്റുപറയാൻ, അഭിമാനത്തോടെ വിശ്വാസ ജീവിതം നയിക്കാൻ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ യേശു വിശ്വസിക്കുന്ന വ്യക്തിയാണ് അത് പറയാൻ ചിലരെങ്കിലും ഒക്കെ മടിക്കാറുണ്ട്. ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് അത് ചെയ്യുന്നത്. തെറ്റിപ്പോയി. ഇവിടെ പറയുകയാണ്, എന്നെ ഒരുവൻ ഏറ്റുപറഞ്ഞാൽ അവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഏറ്റുപറയും. 33-ാം വചനം, പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. നോക്കൂ, ഇത് യേശു പറഞ്ഞ വചനമാണ്. ഹല്ലേലൂയ. തള്ളി പറയും എന്ന് തന്നെയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും, മനുഷ്യൻ്റെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ആര് തള്ളിപ്പറഞ്ഞോ അവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ആര് ഏറ്റുപറഞ്ഞോ അവന് ദൈവത്തിന് മുമ്പിൽ സ്ഥാനമുണ്ട്. അത് നിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, നിന്റെ വിജയത്തിന് വേണ്ടി, അല്ലെ പലതും സ്വന്തമാക്കാനൊക്കെ ആയിട്ട് വിചാരന്റെ മുൻപിൽ അല്ലെ മറ്റുള്ളവരുടെ മുൻപിൽ യേശുവിനെ തള്ളിപ്പറയുക. അങ്ങനെ സംഭവിച്ചാൽ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ നിന്നെ ഞാൻ തള്ളിപ്പറയും. എന്നെ തള്ളിപ്പറഞ്ഞാൽ ഞാനും തള്ളിപ്പറയുമെന്ന് തന്നെയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞ വചനമാണിത്. അല്ലെ, ജീവിത സാഹചര്യങ്ങളിൽ എവിടെയും നമുക്ക് യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ട്, മനോഹരമായൊരു വീഡിയോ. ലോകത്തിലെ അതിപ്രശസ്തരായ ഫുട്ബോൾ താരങ്ങൾ, മെസ്സി ഉൾപ്പെടെ 12 പേരുടെ ഒരു വീഡിയോ ആണ് കണ്ടത്. ചെറിയ ചെറിയ ഒരു വീഡിയോക്കുള്ള ചെറിയ ചെറിയ ഇതായിട്ട് ഷോർട്ടായിട്ടുള്ള ഭാഗങ്ങൾ. അത് എന്താണെന്നറിയാമോ? ഈ 12 പേരും അവർ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ചിലർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ച് കുരിശ് വരയ്ക്കുന്നു. ശക്തമായ കളിയിൽ ഗോളടിച്ചു കഴിയുമ്പോൾ ഗ്രൗണ്ടിൽ മുട്ടു കുത്തുകൊന്നിട്ട് പിതാവിനും പുത്രനും വെക്കുന്നു, കുരിശ് വരയ്ക്കുന്നു. എന്നിട്ട് ഇട്ടിരിക്കുന്ന ബനീനയിൽ എഴുതിയിരിക്കുന്നു, ജീസസ് ജീസസ് ഈസ് എലൈവ്, ജീസസ് ലവ്സ് യു. അങ്ങനെ വ്യത്യസ്തമായിട്ട് അവരുടെ ബനീനയിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. 12 ലോക പ്രശസ്തരായ കളിക്കാർ, അവർക്കൊരു മടിയില്ല. വിജയം വരിച്ചതിന് ശേഷവും കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴും പ്രാർത്ഥിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒരു മടിയില്ല. ഹല്ലേലൂയ. മനോഹരമായ ഒരു ഒരു കുഞ്ഞു വീഡിയോ, ഒരു 6 മിനിറ്റിൻ്റെ വീഡിയോ. 12 പേരെയും കാണിക്കുകയാണ് അവരോരോ കളിക്കളത്തിൽ ചെയ്ത കാര്യങ്ങൾ. എത്ര മനോഹരമാണ്! ഒരു വിജയം കിട്ടി ഗോളടിച്ചു കഴിയുമ്പോൾ മുട്ടുകുത്തിക്കുന്ന സ്തുതി ചെല്ലുക, പിതാവിനെ യേശുവിനെ മഹത്വപ്പെടുത്തുക, പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. അവരിട്ടിരിക്കുന്ന ആ ജേഴ്സിയിൽ, ബനിയനിൽ ജീസസ് എഴുതിട്ട് ഉയർത്തി കാണിക്കുക, കയ്യൊത്തി ദൈവത്തെ സ്തുതിക്കുക, നന്ദി പറയുക. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും.
അല്ലേലൂയ. നമുക്കും യേശുവിനെ ഏറ്റുപറയാം, അവൻ്റെ സാക്ഷിയാകാം. എവിടെയും യേശുവിനെ മഹത്വപ്പെടുത്താനുള്ള ആ ആത്മധൈര്യവും ശക്തിയുമൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും നമ്മൾ ലജ്ജിക്കരുത്. യേശുവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, അവൻ്റെ നാമത്തെ ഉയർത്താം. രക്ഷയ്ക്ക് വേണ്ടി ഒരേയൊരു നാമം യേശു. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, എവിടെയും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തെ ഏറ്റു പറയുവാൻ കൃപയും ധൈര്യവും അഭിഷേകവും എല്ലാം ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, കരുണയായിരിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധിതർക്ക് മോചനം കൊടുക്കണമേ. തകർന്ന ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. കൊറോണ വൈറസ് ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരെ അങ്ങ് സൗഖ്യമാക്കണമേ. ഡോക്ടേഴ്സിൻ്റെ മേലും നേഴ്സസിൻ്റെ മേലും ശക്തി അയക്കണമേ. അവരെ ബലപ്പെടുത്തണമേ. ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ലോകജനതയുടെ മേൽ കരുണയായിരിക്കണമേ. യേശു എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയാകണമേ. എവിടെയും അങ്ങയെ മഹത്വപ്പെടുത്താൻ ശക്തിയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.